സ്മ്പനില് കണ്ട പോലെ പ്ലസ് വൺ അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എവിടെയൊക്കെയാണുള്ളത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള സ്കൂളുകൾ എവിടെയൊക്കെയാണുള്ളത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് അംഗീകാരമുള്ളതാണോ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുക സബ്ജക്ട്സ് എന്തൊക്കെയാണ് അതിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുക എങ്ങനെയാണ് സ്കൂളുകൾ സെലക്ട് ചെയ്യുക എവിടെയൊക്കെയാണ് സ്കൂളുകൾ ഉള്ളതെന്ന് അറിയുക എത്രയാണ് ഫീസ് ഇങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാത്രമല്ല എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനത്ത് കാണും ഓക്കെ അപ്പോൾ എല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഐ എച്ച് ആർ ഡി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ എച്ച് ആർ ഡിക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിനഞ്ച് സ്കൂളുകളാണുള്ളത് ഈ സ്കൂളുകളിൽ ഏതൊക്കെ വിഷയങ്ങളാണുള്ളത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാൻ പറ്റുക ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത് എന്നതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ രണ്ട് ടൈപ്പ് കോഴ്സുകളാണുള്ളത് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ പാർട്ട് വൺ ഇംഗ്ലീഷ് നമ്മൾ സാധാരണ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പോലെ പാർട്ട് വൺ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഒന്നാം ഭാഷ ഇംഗ്ലീഷാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ സാധാരണ ഹയർ സെക്കൻഡറിയിൽ മലയാളം ഹിന്ദി അറബിക് അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട് എന്നാൽ ഇവിടെ രണ്ടാം ഭാഷയായിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ എന്ന പേപ്പറാണ് ഒരു പക്ഷേ നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ എക്സാമിനേഷൻ്റെ ടൈം ടേബിള് വരുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊരു വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ മാത്രമുള്ള സബ്ജക്റ്റാണ് അപ്പോൾ ഇവിടെ പാർട്ട് ടു ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ആണ് അതിന് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട് പാർട്ട് മൂന്നിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ആണ് അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടി പഠിക്കുന്നു എന്നാൽ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പിൽ നമ്മൾ ഒന്നാം ഭാഷയായിട്ട് പഠിക്കുന്നത് ഇംഗ്ലീഷാണ് പാർട്ട് ടൂ ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി തന്നെയാണ് പക്ഷെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ ഇലക്ട്രോണിക്സിൻ്റെ പകരമുള്ളത് ബയോളജിയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്ന എന്നീ വിഷയങ്ങളാണ് ഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പിലുള്ളത് ഇനി നമുക്ക് ഈ കോഴ്സുകളിലേക്ക് പ്രവേശനം കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് സി സി ബി എസ് സി ഐ സി എസ് സി തുടങ്ങിയ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു തതുല്യ പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം അതിൽ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സി ബി എസ് സിയിലും ഐ സി എസ് സിയിലും ഒക്കെ രണ്ട് തരത്തിലുള്ള മാത്തമാറ്റിക്സ് ഉണ്ടാവും സ്റ്റാൻഡേർഡ് മാത്സും ബേസിക് മാത്സും അതിൽ സ്റ്റാൻഡേർഡ് മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പിലും സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടുള്ള ഒരു എസ് എസ് എൽ സിക്ക് തുല്യമായ കോഴ്സ് ആയിരിക്കണം എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് എൽ സിക്ക് തുല്യമായ കോഴ്സ് ആയിരിക്കണം പാസ്സായിട്ടുണ്ടാവുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് മാത്രമല്ല ബയോളജി ഒരു സബ്ജക്റ്റ് കൂടി പഠിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എസ് എസ് എൽ സി കേരളത്തിൻ്റെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ രണ്ട് കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ സി ബി എസ് ഇ ഐ സി എസ് ഇ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ കോഴ്സിലേക്ക് ഈ സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ അതിന് പ്രായപരിധിയുണ്ട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇരുപത് വയസ്സ് തകയാൻ പാടില്ല അപ്പം ഇരുപത് വയസ്സാണ് പരമാവധി എന്നാൽ എസ് സി എസ് ടി കുട്ടികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആകാം ഇനി നമുക്ക് കേരളത്തിൽ എത്ര സ്കൂളുകൾ സ്കൂളുകളുണ്ട് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ആകെ പതിനഞ്ച് സ്കൂളുകളാണ് കേരളത്തിലുള്ളത് വിവിധ ജില്ലകളിലായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഞാൻ പെട്ടെന്ന് ഈ സ്ലൈഡ് മാറ്റി മാറ്റി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ശ്രദ്ധിക്കാം ഓരോ സ്കൂളുകളും അവയിലുള്ള ഫിസിക്കൽ സയൻസിൻ്റെയും ഇൻറ്റഗ്രേറ്റഡ് സയൻസിൻ്റെയും സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ് ഇനി ഇതിൽ റിസർവേഷൻ കോട്ട എങ്ങനെയാണെന്ന് നോക്കാം ഓപ്പൺ മെറിറ്റ് അമ്പത് ശതമാനമാണ് ഒ ബി സി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ശതമാനം റിസർവേഷൻ ഉണ്ട് ഈഴവ എട്ട് ശതമാനം അതർ ബാക്ക്വേഡ് ഹിന്ദു കമ്മ്യൂണിറ്റി മൂന്ന് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏഴ് ഉണ്ട് അടുത്തതായി ഇ ഡബ്ല്യു എസിനും പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ട് എന്താണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് മുൻഗണന വിഭാഗത്തിൽപ്പെട്ട വി മുൻ മുൻഗണനാ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വരുമാന പരിധി വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പന്ത്രണ്ട് ശതമാനം ലാറ്റിൻ എസ് സി എസ് ഐ യു സി വിഭാഗത്തിന് ഒരു ശതമാനം എസ് ടി കുട്ടികൾക്ക് എട്ട് ശതമാനം ഇങ്ങനെയാണ് റിസർവേഷൻ ഇതിൽ വരുന്നത് ഇനി ഫീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ ഹയർ സെക്കൻഡറിയിൽ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടിയ ഒരു ഫീസാണ് ഇതിൽ വരുന്നത് കാരണം ഇതൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിലവുകൾ ഇതിന് കൂടുതലായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആകെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി രൂപയാണ് അതിൽ അഡ്മിഷൻ്റെ സമയത്ത് ആറായിരത്തി തൊള്ളായിരവും പിന്നീട് സെക്കൻഡ് ആയിട്ട് ആറായിരം രൂപയാണ് അടയ്ക്കേണ്ടത് ഇനി ഇതിൻ്റെ ഇനി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള യൂണിഫോമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ചില കുട്ടികൾ യൂണിഫോം ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ ഇതിൽ നല്ല യൂണിഫോമാണ് ഇവരുടെ ബോയ്സിനുള്ളത് നേവി ബ്ലൂ പാൻറ്റ് വൈറ്റ് ഷർട്ട് ഹാഫ് സ്ലീവ് ബ്ലാക്ക് ഷൂസ് ബ്ലാക്ക് സോക്സ് ബ്ലാക്ക് ബെൽറ്റ് അപ്പോൾ വൈറ്റ് ഷർട്ടും നേവി ബ്ലൂ പാൻറ്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും കുട്ടികൾ ഷർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നും പറയുന്നുണ്ട് അതുപോലെ ഗേൾസിനുള്ളത് നേവി ബ്ലൂ ബോട്ടം വൈറ്റ് ചുരിദാർ ടോപ്പ് നേവി ബ്ലൂ കോട്ട് അതുപോലെ ബ്ലാക്ക് ഷൂസ് വിത്ത് ബ്ലാക്ക് സോക്സ് ഇത്രയും കാര്യങ്ങളാണ് യൂണിഫോമിൽ പറയാനുള്ളത് ആപ്ലിക്കേഷൻ അയക്കിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എച്ച് ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ടി എച്ച് എസ് എസ് എന്നാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ആവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകുന്നേരം അഞ്ചു മണിയാണ് അപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അയക്കണം ഇനി ഇതിന്റെ അപേക്ഷാ ഫോമിന് തീർച്ചയായിട്ടും ഫീസ് ഉണ്ട് അതിൽ സാധാരണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽ അല്ലാത്ത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അമ്പത് രൂപ അടച്ചാൽ മതിയാവും ഇനി ഫീസ് എങ്ങനെ നമ്മൾ അടയ്ക്കും എന്നുള്ളത് ഫീസ് അടയ്ക്കാനായിട്ട് രണ്ട് മാർഗങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് സ്കൂളിലേക്ക് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുചെന്ന് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ബാങ്കിൽ പോയിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൻ്റെ കോഡ് നമ്മൾ ഇതിൽ നിന്ന് നോക്കിയെടുത്ത് ശ്രദ്ധിച്ചത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഏത് സ്കൂളിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഫീസ് അടയ്ക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടട തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് ഇ കോഡും എല്ലാ ഡീറ്റെയിൽസും ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് അടയ്ക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്കൂളിൻ്റെയും ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ആ സ്കൂളിലേക്കാണ് അയക്കേണ്ടത് എത്ര സ്കൂളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ടോ അത്രയും അപേക്ഷകൾ നമ്മൾ പ്രിൻ്റ് എടുക്കണം അത്രയും ഡി ഡി നമ്മൾ എടുക്കണം ബാങ്കിൽ നിന്ന് എന്നിട്ട് അത് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കണം ഇപ്പോൾ മൂന്ന് സ്കൂളിലേക്ക് നമ്മൾ ഓപ്ഷൻ സെറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്കൂളിലേക്കും നമ്മൾ അപേക്ഷാ ഫോമും അയക്കണം സെപ്പറേറ്റ് ഫീസും അയക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഒരു പ്രാവശ്യം അടച്ചാൽ പോരാം ഒരു സ്കൂളിന് പക്ഷേ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പറയുമ്പോൾ ഒരു ജില്ലയിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഫീസ് അടച്ചാൽ മതി എത്ര സ്കൂളിലൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ സ്കൂളിനും പ്രത്യേകം പ്രത്യേകം ഫീസ് അടയ്ക്കണം എന്നുള്ളതൊക്കെ വിവരം പ്രത്യേകം ഓർക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്ന് നോക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് സൈറ്റ് അഡ്രസ്സ് യു ആർ എൽ എന്ന് പറയുന്ന ഇതാണ് ഐ എച്ച് ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ടി എച്ച് എസ് എസ് എന്ന് പറയുന്ന സൈറ്റിലാണ് പോകേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ കാണാം രജിസ്റ്റേർഡ് ആപ്ലിക്കൻറ്റ് ന്യൂ രജിസ്ട്രേഷൻ ഹൗ ടു ഹെൽപ്പ് നിങ്ങൾക്കിത് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഹൗ ടു ഹെൽപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതുപോലെ ന്യൂ രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ നമുക്ക് അപേക്ഷ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം ഇതിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിലെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഓപ്ഷൻ ചോയ്സ് കൊടുക്കുന്നുണ്ട് ചോയ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സ്കൂൾ തെറ്റാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ ഏതാണ് എന്ന് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ തെറ്റു വരുത്തരുത് മൂന്ന് ചോയ്സ് മാത്രമേ നമുക്കിതിൽ കൊടുക്കാനുള്ള ഓപ്ഷനുള്ളൂ മൂന്ന് ചോയ്സ് കൃത്യമായി കൊടുക്കുക മൂന്ന് ചോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് സ്കൂളിലേക്കും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം അതോടൊപ്പം തന്നെ ഫീസ് അടയ്ക്കുകയും വേണം ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഈ അഡ്മിഷൻ്റെ പ്രോസ്പെക്റ്റസും കാര്യങ്ങളും ഫീസിൻ്റെ ഡീറ്റെയിൽസും ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു മാതൃക കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അത് ഫില്ല് ചെയ്യുക ആദ്യം തന്നെ അതിനുശേഷം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ മെടുക്കന്മാരും മെടുക്കികളും സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അങ്ങനെ പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം